അല്ലടാ, ഗൾഫിൽ നിന്ന് വരുമ്പോൾ നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? അതെല്ലാം നമുക്ക് ശരിയാക്കാം വത്സേട്ടാ, നിങ്ങളൊന്ന് അടങ്ങ്. അല്ല, ആ ബാലകൃഷ്ണൻ്റെ കൂടെ നിങ്ങളെ വീടിൻ്റെ അടുത്തല്ലേ? അല്ല, അവസ്ഥ എന്താ ഇപ്പോൾ? അയ്യോ, വത്സരടുത്ത് എനിക്ക് പോയിട്ട് വേണ്ടേ. എനിക്ക് നിന്റെ ഭക്ഷണമൊന്നും വേണ്ട. എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കണ്ട. നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. കഴിക്കേ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു, എടുത്തോണ്ട് പോയിക്കോ. ഞാൻ എന്താ ചെയ്തിട്ടാണോ താൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? കുഞ്ഞുനാൾ മുതൽ കണ്ട തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കുട്ടിക്കാലം ജനിപ്പിച്ചെന്ന് തന്നെ എന്നെയും എൻ്റെ അച്ഛനെ തനിച്ചാക്കി. എൻ്റെ അമ്മ പോയി, പിന്നീട് അങ്ങോട്ട് എൻ്റെ എല്ലാം എൻ്റെ അച്ഛനായിരുന്നു. പക്ഷേ അച്ഛൻ കെട്ടിയാടി സേവിച്ച എൻ്റെ ദൈവങ്ങൾ തന്നെ എൻ്റെ അച്ഛനെ തട്ടിയെടുത്തു. എല്ലാം നഷ്ടപ്പെട്ടൊരു 15 വയസ്സുകാരൻ പിന്നെന്ത് ചെയ്യും? നശിച്ചൊരു ജന്മം. പക്ഷേ അവിടെ പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നീയാ. അവിടെയും തെറ്റുപറ്റിയത് എനിക്കാണ്. എല്ലാവരും ഒറ്റപ്പെടുത്തിയ തന്നെ ഞാൻ ഒരു ചേട്ടനായി കണ്ട് സ്നേഹിച്ചു. പക്ഷെ തന്റെ മനസ്സിൽ ഇപ്പൊ വേറെ ആയിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. തനിക്ക് എന്നെ എന്താ ചെയ്യണ്ടേ? എന്നെ റേപ്പ് ചെയ്യാനാണോ? ദീപ പറഞ്ഞില്ലേ, ദീപ പറഞ്ഞില്ലേ ഏട്ടനെന്ന്? ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു പെങ്ങളായിട്ടാണ് കണ്ടത്. അതാ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അവളെ രക്ഷിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല.
കഥയുടെ കാപട്യത്തിനെ പടുപുഴിയിൽ നിന്ന് അച്ചുവേട്ടാ, ഞാനും അവനും പിരിയാൻ പറ്റാത്ത അടുപ്പത്തിലാണ്. അത് തന്നെയാ നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഓനാള് ശരിയല്ല മോളെ, ഒന്നിനെ ചതിക്കും, നശിപ്പിക്കും. നമുക്ക് രക്ഷപ്പെടാം, ഞാൻ രക്ഷിക്കും. എന്റെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത എന്ത് വേവലാതി നിനക്ക്? രക്ഷിക്കുന്നില്ലേ? ലൈറ്റ് എടുത്തേ, അവരൊച്ചല്ലേ. അവിടെ ലൈറ്റ് ഇല്ല, ഷൂട്ടിംഗ് കേൾക്കാ. Ooh.